ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജുപാർക്ക് മലയാളം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശശി ദേശ്പാണ്ഡെയുടെ ഫേമസ് നോവലായിട്ടുള്ള റൂട്ട്സ് ആൻഡ് ഷാഡോസിനെ കുറിച്ചിട്ടാണ്. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. കർണാടകയിലെ ധർവാഡിൽ 1938 ജനിച്ച ശശി ദേശ്പാണ്ഡെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ സാഹിത്യശാഖയിലെ അനിഷേധ്യ സാന്നിധ്യമാണ്. കന്നഡ ഭാഷയിലെ പ്രശസ്ത നാടകകൃത്തും സാഹിത്യകാരനുമായ ശ്രീരംഗൻ്റെ രണ്ടാമത്തെ മകളാണ് ശശി. കർണാടകയിൽ ജനിച്ചെങ്കിലും അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ബോംബെയിലും ബാംഗ്ലൂരിലുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടിയ ശശി ദേശ്പാണ്ഡെ ജേർണലിസത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. 1990 പ്രസിദ്ധീകരിക്കപ്പെട്ട ദാറ്റ് ലോങ് സൈലൻസ് എന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡും 2009 പത്മശ്രീയും ശശി ദേശ്പാണ്ഡെയെ തേടിയെത്തി. ശശി ദേശ്പാണ്ഡെയുടെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന കൃതി പൊതുവെ ഒരു ഫെമിനിസ്റ്റ് നോവലായാണ് പരിഗണിക്കപ്പെടുന്നത്. പാരമ്പര്യം, പുരുഷ മേധാവിത്വം എന്നിവ ഒരു വശത്തും ആത്മാവിഷ്കാരം അഥവാ സെൽഫ് എക്സ്പ്രഷൻ, വ്യക്തിത്വം അഥവാ ഇൻഡിവിജ്വാലിറ്റി, സ്വാതന്ത്ര്യം എന്നിവ മറുവശത്തും വരുമ്പോൾ അതിന് രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ മാനസികാവസ്ഥയും പ്രതികരണവും വരച്ചു കാട്ടാനാണ് ശശി ദേശ്പാണ്ഡെ തൻ്റെ ഈ കൃതിയിൽ ശ്രമിക്കുന്നത്. ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ മകൾ, ഭാര്യ, അമ്മ എന്നീ പരമ്പരാഗത റോളുകളിൽ ഒരു കൂട്ടുകുടുംബത്തിൽ തളച്ചിടപ്പെടുന്നു. അതിനും അപ്പുറത്തുള്ള ഒരു ലോകം അവൾക്ക് തുറന്നു കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും ശശി ദേശ്പാണ്ഡെ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു ഇന്ത്യൻ വനിതയുടെ സ്വാതന്ത്ര്യദാഹവും തനിമയും വിശദീകരിക്കുവാനാണ് ഇന്ദു എന്ന കഥാപാത്രത്തിലൂടെ നോവലിസ്റ്റ് ശ്രമിക്കുന്നത്. നോവലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാഹ്മണ കൂട്ടുകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥയിലെ പ്രധാന സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത്. കഥയിലെ പ്രധാന കഥാപാത്രമായ ഇന്ദു തന്നെയാണ് കഥ വിശദീകരിക്കുന്നത്. വെറും 15 പ്രായമുള്ളപ്പോഴാണ് ഇന്ദു അച്ഛൻ്റെ ജ്യേഷ്ഠനായ മാധവ് കാക്ക അവളെ ആ തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ജനിച്ച് ഏതാനും ദിവസത്തിനുള്ളിൽ ഇന്ദുവിൻ്റെ അമ്മ മരിച്ചു. ഒരു ഫോട്ടോ ജേർണലിസ്റ്റായ ഇന്ദുവിൻ്റെ അച്ഛൻ ഗോവിന്ദ് കാക്കാക്ക് അമ്മയില്ലാത്ത കുഞ്ഞിനെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഉള്ള നേരം നന്നേ കുറവായിരുന്നു. അങ്ങനെയാണ് വല്യച്ഛനായ മാധവ് അവളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത്. ആ തറവാട്ടിലെ ഒരു വൃദ്ധ വിധവയായ അക്കായാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. തറവാട്ടിലെ കാരണവരുടെ ഇളയ പെങ്ങളായിരുന്നു അക്ക. വളരെ ചെറുപ്പത്തിലെ വിവാഹിതയായ അക്കാക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം അവളുടെ കഠിന ഹൃദയത്തിൻ്റെയും കാർക്കശ്യത്തിൻ്റെയും പിന്നിലെ പ്രധാന രഹസ്യം. അതിനാലാണ് ഇന്ദു അവളെ ഫീമെയിൽ പാട്രിയാർക്കെന്നും മാട്രിയാർക്കുമെന്നുമൊക്കെ മറ്റും വിളിക്കുന്നത്. സ്ത്രീയാണെങ്കിലും പുരുഷ മേധാവിത്വമുള്ള തറവാട്ടിലെ ഒരു കാരണവർ കൈയാളുന്ന എല്ലാ അധികാരവും അക്കാക്കുണ്ട്. കണക്കില്ലാത്ത സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശവും കൂടി ഒരുമിച്ച് ചേർന്നപ്പോൾ അക്ക ശരിക്കും ആ തറവാട്ടിലെ കിരീടം ധരിക്കാത്ത ചക്രവർത്തിനിയായി മാറി. ഇന്ദുവിൻ്റെ വല്യച്ഛൻ മാധവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് കാക്കയും കാക്കയും, അവരുടെ 4 ഹേമന്ത്, സുമന്ത്, മിനി, ശരത് എന്നിവയാണ് ആ വലിയ തറവാട്ടിലെ പ്രധാന അന്തവാസികൾ. അവരെ കൂടാതെ ഇന്ദുവിൻ്റെ വിധവയായ മറ്റൊരു അമ്മായി ആറ്റിയ, അക്കായുടെ ബന്ധുവായ ഒരു വൃദ്ധനായ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ പേരക്കിടാവായ നരേൻ എന്നിവരും അതേ തറവാടിൻ്റെ അക്കായുടെ കീഴിലെ പ്രജകളായിരുന്നു. ഇന്ദുവിൻ്റെ അവിടുത്തെ കൂട്ടുകുടുംബ ജീവിതം പറയുകയാണെങ്കിൽ 18 ഇന്ദു ആ വലിയ തറവാട്ടിൽ ജീവിച്ചു. ജനിച്ച ഉടനെ അമ്മയെ നഷ്ടപ്പെട്ട ഇന്ദുവിനെ വളർത്തിയത് കാക്കായും കാക്കിയുമായിരുന്നു. ഇന്ദു ആ വലിയ തറവാട്ടിൽ കഴിഞ്ഞ കാലം അത്രയും എല്ലാ കാര്യത്തിലും എന്തിനേയും എതിർക്കുന്ന ഒരു റിബലായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കാര്യത്തിൽ അനാവശ്യമായി അടിച്ചേൽപ്പിച്ച എല്ലാ നിയന്ത്രണങ്ങളെയും അവൾ ചോദ്യം ചെയ്തു, അവയെ ധിക്കരിച്ചു. അക്ക നടപ്പാക്കുന്ന നിയമങ്ങളെയും അവഗണിക്കുന്നതിലും എതിർക്കുന്നതിലും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അവൾ ആസ്വദിച്ചിരുന്നു. അത്തരമൊരു വിമത സ്വഭാവം ഇന്ദുവിനെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതായിരിക്കാം. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിലുള്ള തൻ്റെ തിരക്കുപിടിച്ച ജീവിതത്തിൽ തൻ്റെ ഏക മകളെ കാണാനും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആ പിതാവിന് നേരമുണ്ടായിരുന്നില്ല. അമ്മ എന്നേക്കുമായി നഷ്ടപ്പെടുകയും പിതാവ് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ കുറവ് പരിഹരിച്ചത് വല്യച്ഛനായ കാക്കയും കാക്കിയും ആറ്റിയയുമായിരുന്നു. അവർ അവളോട് അങ്ങേയറ്റത്ത വാത്സല്യത്തോടെ ഒരിക്കൽ ഇന്ദുവിൻ്റെ മരിച്ചുപോയ അമ്മ ശാന്ത സ്വഭാവക്കാരനായ അച്ഛനെ വശീകരിച്ച് വലവീശി പിടിച്ചതാണെന്ന് സാന്ദർഭികമായി അക്ക ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇന്ദുവിന് തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
ഇനി ഒരു നിമിഷം അവിടെ താമസിക്കുന്ന പ്രശ്നമില്ലെന്ന് അവൾ കാട്ടായം പറഞ്ഞു. അതോടെ വീട് വിട്ടിറങ്ങിയ അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാണ് തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. കോളേജിലെ ലൈബ്രറിയിൽ വെച്ച് ഇന്ദു ഒരാൺകുട്ടിയുമായി സംസാരിച്ചുവെന്ന് എങ്ങനെയോ അക്ക അറിഞ്ഞു. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾക്ക് ചേർന്നതല്ല ഇന്ദു ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ക അവളെ ശാസിച്ചു. അക്കായുടെ ശാസനം അംഗീകരിക്കാൻ ഇന്ദു തയ്യാറായിരുന്നില്ല. ഒരാൺകുട്ടിയുമായി സംസാരിച്ചതിലെ തെറ്റ് എന്താണെന്നായിരുന്നു ഇന്ദുവിൻ്റെ ചോദ്യം. പഠനത്തിന് ശേഷം ഒരു മാസികയിൽ പത്രപ്രവർത്തകയുടെ ജോലി സ്വീകരിച്ചുകൊണ്ട് ഇന്ദു തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. അതിനിടയിലാണ് ഇന്ദു ജയന്തിനെ കണ്ടുമുട്ടുന്നതും അയാളോട് ഒരു പ്രത്യേക മമത തോന്നുന്നതും. സാധാരണ പെൺകുട്ടികളിൽ നിന്ന് അല്പം വിഭിന്ന സ്വഭാവമുള്ള തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ജയന്തിന് കഴിയുമെന്ന് ഇന്ദു ഉറച്ചു വിശ്വസിച്ചു. രണ്ടുപേരും വ്യത്യസ്ത ജാതിക്കാരായിരുന്നു. സംസാരിച്ചിരുന്നതും രണ്ട് വ്യത്യസ്ത ഭാഷകളുമായിരുന്നു. എന്നാൽ അനശ്വര പ്രേമത്തിന് മുൻപിൽ ജാതിയും ഭാഷയും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ജയന്തിനെ വിവാഹം കഴിക്കാനുള്ള ഇന്ദുവിൻ്റെ തീരുമാനം പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന അക്കാക്കും തറവാട്ടിലെ മറ്റുള്ളവർക്കും അംഗീകരിക്കാനായില്ല. ഒടുവിൽ ഇന്ദുവിൻ്റെ വിവാഹത്തിന് അനുഗ്രാശസുകൾ നേരാൻ അവളുടെ ഭാഗത്തു നിന്നും രണ്ടു പേർ മാത്രമാണ് എത്തിച്ചേർന്നത്. പിതാവായ ഗോവിന്ദും വല്യച്ഛനും വളർത്തച്ഛനുമായ മാധവ് കാക്കായും. ഇന്ദുവിൻ്റെ വിവാഹം ചെയ്തതോടെ തൻ്റെ ജീവിതം സമ്പൂർണമായെന്ന് ഇന്ദു വിചാരിച്ചു. എന്നാൽ ക്രമേണ തൻ്റെ വിചാരങ്ങളും സ്വപ്നങ്ങളും വെറും വിദ്യകൾ മാത്രമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ ഒരു മൂടസ്വർഗത്തിലായിരുന്നുവെന്നും തൻ്റെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും പകൽ കിനാവുകളായിരുന്നുവെന്നും വേദനയോടെ അവൾ മനസ്സിലാക്കി. അധികം വൈകാതെ അവർ പരസ്പരം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച വാക്കുകൾ ഇതായിരുന്നു: യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. പരസ്പരം കുറ്റങ്ങൾ കണ്ടെത്താനും വിമർശിക്കാനും തുടങ്ങുന്നതോടെ ദാമ്പത്യത്തിൻ്റെ മധുരം അവസാനിക്കുന്നു. നന്മയും ശക്തിയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ബലഹീനതകളും പോരായ്മകളും മാത്രം നോക്കിയിരുന്ന് പരാതികളുടെയും പരിഭവങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ അഴിക്കുമ്പോൾ ദാമ്പത്യം കൈപ്പേറിയ ഒരു പാനപാത്രമായി മാറുന്നു. ജയന്തും താനും കുഞ്ഞുങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം ഇന്ദു പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. ഒരു കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജയന്തിൻ്റെ ഭാവമാറ്റം ഇന്ദു ശ്രദ്ധിച്ചു. ഒരു കുഞ്ഞിൻ്റെ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി അപ്പോൾ അവർക്കില്ലെന്നതായിരുന്നു ജയന്തിൻ്റെ ചിന്താഗതി. അങ്ങനെ തുടങ്ങി പല കാര്യത്തിലും ജയന്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാൻ ഇന്ദുവിന് കഴിഞ്ഞില്ല. അല്പാൽപമായി അവർ മാനസികമായി അകലാൻ തുടങ്ങി. അന്നേരമാണ് തറവാട്ടിൽ ഉടനെ തിരിച്ചെത്തണമെന്ന അക്കായുടെ സന്ദേശം ഇന്ദുവിന് ലഭിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ദു തൻ്റെ തറവാട്ടിൽ തിരിച്ചെത്തുന്നു. തറവാട്ടിൻ്റെ മുഴുവൻ അധികാരവും കൈയാളായിരുന്ന അക്ക മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് അക്ക തൻ്റെ അവകാശിയായി ഇന്ദുവിനെ പ്രഖ്യാപിക്കുന്നു. ആ തീരുമാനം ഇന്ദുവിന് സന്തോഷകരമാണെങ്കിലും അക്ക എടുത്ത മറ്റൊരു തീരുമാനം ഇന്ദുവിനെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാക്കുന്നു. മാധവ് കാക്കായുടെ മകളായ മിനിയെ ഒട്ടും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ഒരുവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാൻ അക്ക തീരുമാനിക്കുന്നു. വലിയൊരു സമ്പത്തിന് ഉടമയാണ് അയാൾ എന്നതായിരുന്നു മിനിയെ വിവാഹം കഴിക്കാനുള്ള അയാളുടെ ഏറ്റവും വലിയ യോഗ്യത. മിനിയുടെ വിവാഹത്തിൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും താൻ തന്നെ വഹിച്ചോളാമെന്ന് അക്ക പറഞ്ഞത് കാക്കയ്ക്കും കാക്കിക്കും ഒരു ആശ്വാസമായി. അതോടൊപ്പം അക്ക ധാരാളം വസ്തുവകകളും മിനിയുടെ പേരിൽ എഴുതി വച്ചിരുന്നു. അക്ക തൻ്റെ പേരിലും നിയന്ത്രണത്തിലുമുള്ള സ്വത്തു മുഴുവനും ഇന്ദുനു നൽകുന്നുവെന്ന വാർത്ത ഏറെ ഊഹാബോഹങ്ങൾക്ക് വഴിവെച്ചു. ഇന്ദു തൻ്റെ തറവാട്ടിൽ വന്ന് 3 ആഴ്ച കഴിച്ചുകൂട്ടി. തറവാട്ടിലെ അംഗങ്ങളെല്ലാവരും അന്യോന്യം കലഹിക്കുന്നതും കുറ്റാരോപണങ്ങൾ നടത്തുന്നതും ഇന്ദു നേരിൽ കണ്ടു. ചിലർക്ക് ആ പുരാതന തറവാട് അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതേസമയം മറ്റു ചിലർക്ക് എത്രയും പെട്ടെന്ന് ആ തറവാട് വിറ്റ് പണം പങ്കുവെക്കണം. അക്കൂട്ടർക്കെല്ലാവർക്കും പണമാണ് ഏറ്റവും അത്യാവശ്യം. ചിലർക്ക് മക്കളെ പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും തൊഴിൽ മാർഗം കണ്ടെത്തുന്നതിനും തറവാട് വിറ്റ് പണം കൂടിയേ തീരൂ. അക്ക നിശ്ചയിച്ച വിവാഹത്തിന് തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് മിനി വ്യക്തമാക്കി. ആ വലിയ കൂട്ടുകുടുംബത്തിൽ ഏറെ ക്ലേശങ്ങൾ സഹിച്ചവളാണ് മിനി. അതിനാൽ തന്നെ അക്ക കണ്ടുവച്ച പ്രതിശ്രുത വരൻ്റെ ശാരീരികവും മാനസികവുമായ യോഗ്യതകൾ തനിക്കൊരു പ്രശ്നമേയല്ലെന്ന് മിനി തീർത്തു പറഞ്ഞു. ഒരു തറവാട്ടിൽ ഒരു പെൺകുട്ടി അവിവാഹിതയായി കഴിയേണ്ടി വന്നാൽ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന നാണക്കേട് വിവരിക്കാൻ എളുപ്പമല്ല. അങ്ങനെ മിനിയുടെ മൗനാനുവാദത്തോടെ അവളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അക്ക നൽകിയ പണം കൊണ്ട് ഇന്ദു പൂർത്തിയാക്കി. കുട്ടിക്കാലത്ത് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന വൃദ്ധനായ അമ്മാവനും അദ്ദേഹത്തിൻ്റെ മകൻ നരേനും ഇന്ദുവിൻ്റെ മനസ്സിൽ മൂടിവെച്ച അസംതൃപ്തി ശരിക്കും മനസ്സിലാക്കി.
താൻ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നതെന്ന നാട്യം അവരുടെ മുന്നിൽ അധിക നേരം ഭാവിക്കാൻ ഇന്ദുവിനായില്ല. അവളുടെ വിമ്മിഷ്ടങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. ബാല്യകാല കളിത്തോഴനായ നരനോട് ഇന്ദു വീണ്ടും അടുത്തു. താൻ വിവാഹിതയാണെന്ന യാഥാർത്ഥ്യം പോലും സാന്ദർഭികമായി അവൾ മറന്നുപോയി. ഇന്ദുവിന് ജയന്തിനോട് തോന്നുന്ന അകൽച്ചയ്ക്കുള്ള കാരണവും നരൻ കണ്ടുപിടിക്കുന്നു. ഒരു പെണ്ണായി ജനിച്ചതിലെ മനോവിഷമം കൊണ്ടല്ല ഇന്ദു പലപ്പോഴും വിചിത്രമായി പെരുമാറുന്നത്, മറിച്ച് തനിക്കൊരു ആണാകാൻ കഴിയുന്നില്ല എന്നതാണ് അവളുടെ പല ഭാവ പകർച്ചകളുടെയും പിന്നിലെ പ്രധാന ഹേതു. അനശ്വര പ്രേമത്തിന്റെ അപൂർവ മന്ത്രങ്ങൾ ആവർത്തിച്ചുരുവിടുന്ന ഇന്ദു ജയന്തിനെ മറന്ന് നരേനുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ ഒരു തെറ്റും കണ്ടെത്തുന്നില്ല. നരേനുമായുള്ള ഇന്ദുവിൻ്റെ അടുപ്പം ജീവിതത്തെ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണാൻ അവളെ സഹായിക്കുന്നു. വൃദ്ധനായ അമ്മാവനും അവളെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ പരസ്പരം ആശ്രയിക്കുന്നതിൽ നാം നാണിക്കേണ്ട ഒരു കാര്യമില്ലെന്നും അത് പ്രകൃതിയുടെ നിയമമാണെന്നും ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നു. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും കൈവരുന്നതെന്ന് അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് വിശദീകരിക്കുന്നു. നരേന്റെ അപ്രതീക്ഷിത മരണത്തോടെ ഇന്ദുവിന്റെ മനസ്സ് ജയന്തിനിലേക്ക് മടങ്ങുന്നു. ജയന്തിലെ നന്മയുടെ തിളക്കം അവൾ ഉൾക്കൊള്ളുന്നു. ജയന്ത് മാത്രമാണ് തൻ്റെ ശരിയായ ആശ്രയമെന്നും അവൾ തിരിച്ചറിയുന്നു. മാസികയിലെ ജോലി ഉപേക്ഷിച്ച് ഒരു മുഴുവൻ സമയ സർഗാത്മക എഴുത്തുകാരിയായി ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നു. ശങ്കരപ്പ എന്നൊരു പ്രാദേശിക പുതുപ്പണക്കാരന് ഇന്ദുവിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ പുരാതന തറവാട് വിറ്റു. അത് പാടെ പൊളിച്ചു നീക്കി അവിടെ ഒരു ഹോട്ടൽ പള്ളിയാനുള്ള ശ്രമങ്ങൾ ശങ്കരപ്പ ആരംഭിച്ചു. ഭാഗ്യത്തിന് ആ പുരാതന തറവാട് പൊളിച്ചു മാറ്റുന്ന വേദനാജനകമായ കാഴ്ച അക്കാക്ക് കാണേണ്ടി വന്നില്ല. അതിനു മുൻപേ അവർ കണ്ണടച്ചു. കാക്കായും കാക്കിയും അവരുടെ മൂത്ത മകനായ ഹേമന്തിനോടൊപ്പം താമസിക്കാൻ പോയപ്പോൾ വൃദ്ധയായ വിധവ ആറ്റിയ അഭയം തേടിയത് ഇന്ദുവിൻ്റെയും ജയന്തിൻ്റെയും കുടുംബത്തിലായിരുന്നു. സമകാലിക ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ ശശിദേശ് പാണ്ഡെ ഏറെ ഉത്കണ്ഠാകുലയാണ്. പുരുഷ മേധാവിത്വം വെച്ചു പുലർത്തുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സംഗ്രഹീത രൂപമാണ് പാരമ്പര്യം മുഖമുദ്രയാക്കിയ കൂട്ടുകുടുംബ സമ്പ്രദായം. റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന തൻ്റെ നോവലിൽ എപ്രകാരമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതെന്നും പുരുഷന്മാരെക്കാൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ അവരെ കെട്ടിയിടുന്നതെന്നും ശശിദേശ് പാണ്ഡെ ഭംഗിയായി വരച്ചു കാട്ടുന്നു. സ്വന്തം കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ എങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടുവെന്ന് ഒട്ടും അതിശയോക്തി കലർത്താതെ നോവലിസ്റ്റ് വിവരിക്കുന്നു. റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന നോവലിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു നേർരേഖ നോവലിസ്റ്റ് വരച്ചിരിക്കുന്നു. അവരും ഞങ്ങളും എന്ന പ്രയോഗം തന്നെ ഞങ്ങളെക്കാൾ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ എത്രയോ താഴ്ന്ന അവസ്ഥയിലാണ് അവർ, അതായത് സ്ത്രീ എന്ന സൂചന ആദ്യ അവസാനം വരെ പുലർത്തുന്നുണ്ട്. ഇരുവിഭാഗങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഭംഗിയായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും നടപ്പാക്കാനും ഉള്ള അധികാരം ആണുങ്ങളിൽ നിക്ഷിപ്തമാണ്. അതേസമയം അടുക്കള കാര്യങ്ങളും കുട്ടികളെ പരിപാലിക്കുന്ന ചുമതലയും ആണുങ്ങളുടെ സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തലും പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലികളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ മിക്ക ആണുങ്ങളും അലസ ജീവിതം നയിക്കുന്നുവെന്ന് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇന്ദു മനസ്സിലാക്കുന്നു. വിശാലമായ പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തറവാട്ടുകാരണവത്തിയായ അക്ക ഒരു സ്വച്ഛാധിപതിയെ പോലെ കുടുംബകാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതിനപ്പുറം ഒരക്ഷരം ഉരിയാടാൻ ഒരാൾക്കും അവിടെ അവകാശമില്ല. അക്കായുടെ മനസ്സിൽ രൂപം കൊള്ളുകയും ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന വാക്കുകളാണ് ആ വലിയ ബ്രാഹ്മണ തറവാട്ടിലെ ശരികൾ. പാരമ്പര്യ ബ്രാഹ്മണ കുടുംബങ്ങളിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അന്തസ്സിൽ കാര്യമായ അന്തരമുണ്ടെന്ന് ഇന്ദു വേദനയോടെ മനസ്സിലാക്കുന്നു. ആൺകുട്ടികളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുത്തിരുന്ന പല അവകാശങ്ങളും ആനുകൂല്യങ്ങളും പെൺകുട്ടികൾക്ക് പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിരുന്നു. പെൺകുട്ടികൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെയും ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ആ തറവാട്ടിൽ നിലനിന്നിരുന്നു. ഒരിക്കൽ കോളേജ് ലൈബ്രറിയിൽ വെച്ച് ഇന്ദു ഒരു ആൺകുട്ടിയോട് സംസാരിച്ചതിന് അക്ക അവളെ ശാസിച്ചു. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു അക്കായുടെ റൂളിംഗ്. പെൺകുട്ടികൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് ചെറുപ്പം മുതലേ അവരെ പഠിപ്പിച്ചു.
എങ്കിൽ മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിൽ അവളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ അവൾക്ക് കഴിയൂ എന്ന് കൂടെ കൂടെ പെൺകുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഭൂരിപക്ഷം പേരും ശുഷ്കാന്തി പുലർത്തിയതിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു പലരുടെയും മനോഭാവം. ഈ കഥയിലെ താരതമ്യേന ഒരു നല്ല കഥാപാത്രമായ മാധവ് കാക്കാക്ക് തൻ്റെ പെൺമക്കൾ ഏതെല്ലാം ക്ലാസ്സുകളിലാണ് പഠിച്ചിരുന്നതെന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. അതേസമയം അദ്ദേഹം നേരിട്ടാണ് മകൻ സുനിലിൻ്റെ പഠന കാര്യങ്ങൾ സശ്രദ്ധ മേൽനോട്ടം നിർവഹിച്ചത്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്ക് ക്രൂരമായ ഇരകളാകേണ്ടി വരുന്നത് അതാത് വിഭാഗങ്ങളിലെ സ്ത്രീകളാണെന്ന വേദനാജനകമായ സത്യം ശശിദേശ് പാണ്ഡെ യഥാർത്ഥമായി ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വ്യക്തിഗത സ്വാതന്ത്ര്യം പാടെ ഹനിച്ചുകൊണ്ടാണ് അത്തരം അനാചാരങ്ങളെ നിലനിർത്തിപ്പോരുന്നത്. കഥയിലെ ഇന്ദുവിൻ്റെ അമ്മായി അറ്റിയ അകാലത്തിൽ വിധവയായപ്പോൾ ബ്രാഹ്മണ ആചാരമനുസരിച്ച് വിധവകൾ തലമുണ്ടനം ചെയ്യണം. ഭർത്താവ് മരിച്ച വേദനയിൽ കഴിയുന്ന അറ്റിയായെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തിയായിരുന്നു. മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഇന്ദുവിൻ്റെ വളർത്തച്ഛൻ മാധവ് കാക്ക അറ്റിയ തലമുണ്ടനം ചെയ്യേണ്ട എന്ന് ശക്തിയുക്തം വാദിച്ചു. തൻ്റെ നിലപാടിൽ മാധവ് കാക്ക വിജയിച്ചെങ്കിലും അറ്റിയായുടെ ഒരു സ്ത്രീ എന്ന നിലയിലെ അന്തസ്സ് സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തലമുണ്ടനം ചെയ്യാത്തതിൻ്റെ പേരിൽ വിധവകളുടെ സാമ്രാജ്യത്തിൽ ഒരു രണ്ടാം തരം പൗരയായി അറ്റിയ തല താഴ്ത്തപ്പെട്ടു. തലമുണ്ടനം ചെയ്യാത്ത വിധവ ഏതെങ്കിലും പാചകം ചെയ്താൽ യഥാസ്ഥിക ബ്രാഹ്മണർ അതൊന്നും കഴിക്കരുതെന്നാണ് തറവാട്ടിലെ ഭൂരിപക്ഷം പേരുടെയും നിലപാട്. വിവാഹിതയായി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ദു ജയന്തിനോടൊപ്പം തറവാട്ടിലെത്തുന്നത്. മക്കളില്ലാത്ത ഇന്ദു ജയന്ത് ദമ്പതിമാരെ ഭയത്തോടെയും സംശയത്തോടെയും കൂടിയാണ് ആ പുരാതന ബ്രാഹ്മണ തറവാട്ടിലെ എല്ലാവരും അവരെ സ്വാഗതം ചെയ്തത്. വിവാഹിതയായി 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്നതാണ് പാരമ്പര്യമായി അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന വിശ്വാസം. അതുപോലെ ഇന്ദു ജയന്തിനെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും അമ്പരന്നു. ഇന്ദുവിൻ്റെ ജയന്ത് എന്നുള്ള അഭിസംബോധന അവളുടെ അമ്മായിയായ സുനന്ദയ്ക്ക് ഒട്ടും ദഹിച്ചില്ല. ഭർത്താവിനെ അയാളുടെ യഥാർത്ഥമായ പേര് വിളിച്ചാൽ അത് അയാളോടുള്ള ബഹുമാനക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മുതിർന്ന സ്ത്രീകൾ അഭിപ്രായപ്പെട്ടു. അതിലുപരി അത് അയാളുടെ ആയുസ്സിനെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുമെന്ന് അവർ ഭയപ്പെട്ടു. കഥ പറയുന്ന ഇന്ദു തന്നെ ഒരു ഘട്ടത്തിൽ ഇപ്രകാരം വിശദീകരിക്കുന്നു: നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ജാതി വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വ്യത്യസ്ത ജാതികളിൽപ്പെടുന്ന ഇന്ദുവും ജയന്തും വിവാഹിതരായപ്പോൾ അവർ നേരിടേണ്ടി വന്ന പരിഹാസവും അധിക്ഷേപവും ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ദയനീയ ചിത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. അവരുടെ വിവാഹത്തിന് ഇന്ദുവിൻ്റെ ഭാഗത്തു നിന്നും 2 പേർ മാത്രമാണ് സന്നിഹിതരായത്: പിതാവായ ഗോവിന്ദും വളർത്തച്ഛനായ മാധവ് കാക്കായും. ഇന്ദുവിൻ്റെ അമ്മയും ഒരു അബ്രാഹ്മണ സ്ത്രീയായിരുന്നു. സമൂഹം മുഴുവനും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ദുവിൻ്റെ അമ്മയും അച്ഛനും മരണം വരെ മാതൃകാ ദമ്പതികളായിരുന്നു. മരണത്തോട് മല്ലൊടിക്കുന്ന അന്ത്യനിമിഷങ്ങളിൽ പോലും തറവാട്ട് കാരണവത്തിയായ അക്ക ആസ്പത്രിയിൽ പോകാൻ വിസമ്മതിക്കുന്നു. അതിനവർ പറയുന്ന കാരണം ശ്രദ്ധേയമാണ്: ഡോക്ടർമാരും നഴ്സുമാരും ബ്രാഹ്മണന്മാരായിക്കൊള്ളണമെന്നില്ല. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പോലും ശാരീരികമായ ദുസ്സഹവേദനയിൽ നിന്ന് അല്പം ആശ്വാസം കണ്ടെത്തുന്നതിനു പകരം ചികിത്സ പോലും വേണ്ടെന്ന് വെക്കുന്ന അക്കാരുടെ കാഴ്ചപ്പാട് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ വേരുകളുടെ ആഴവും ബലവും വ്യക്തമാക്കുന്നു. ഇന്ദുവിൻ്റെ വൃദ്ധനായ അമ്മാവൻ്റെ മകൾ സരോജയ്ക്ക് സംഗീതത്തിൽ ജന്മനാൽ തന്നെ ഒരു വാസന ഉണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതം അഭ്യാസിക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അഭിചരിതമായ ആളുകളുടെ മുന്നിൽ ചെന്നിരുന്ന് പാട്ടുപാടുന്ന കാര്യം യഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കൂടി വയ്യാത്ത ഒന്നായിരുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഏതാനും ഭക്തിഗീതങ്ങൾ ആലപിച്ചാൽ മതി. അതിനപ്പുറം തൻ്റെ പ്രതിഭ തെളിയിക്കാൻ അവൾക്ക് ഒരു അവകാശമോ അർഹതയോ ഇല്ല. ഒരിക്കൽ തറവാട്ടിലേക്ക് ഒരു ആൺകുട്ടിയെ ദത്തെടുത്തു. അവൻ്റെ മാതാപിതാക്കളെ കുറിച്ച് യാതൊരു അറിവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചില്ല ആരും. കാരണം അവന് പൂണൂലുണ്ടായിരുന്നു, അവൻ ബ്രാഹ്മണനായിരുന്നു. അതോടെ അവിടെ അവന് പൂർണ്ണ സ്വീകാര്യത ലഭിച്ചു. ശശിദേശ് പാണ്ഡെ തൻ്റെ കൺമുൻപിൽ കണ്ട യാഥാർത്ഥ്യങ്ങൾ അതേപടി പകർത്തി വെച്ചു. അന്നേരം താനും ഒരു സ്ത്രീയാണെന്ന വസ്തുത അവളെ എല്ലായ്പ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന വേദന സ്വന്തം വേദനയായി അവൾ ഉൾക്കൊണ്ടു. അതിൻ്റെ തീവ്രത ഈ നോവലിലെ ഓരോ വാക്കിലും പ്രകടമാണ്.
അകലെ നിന്ന് നോക്കുമ്പോൾ സമൂഹത്തിലെ മേൽത്തട്ടിലെ വിഭാഗമായ ബ്രാഹ്മണരുടെ അന്തപുരങ്ങളിലെ ദയനീയ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. അത്തരം പിന്നാമ്പുറ കാഴ്ചകൾ വിവരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ നോവലിന് വേരുകൾ ഷൂ റൂട്ട്സ് ആൻഡ് നിഴലുകൾ അഥവാ ഷാഡോസ് എന്ന തലക്കെട്ട് നോവലിസ്റ്റ് നൽകിയത്. കാലാകാലങ്ങളായി സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയെന്ന് പറയുന്ന മിക്ക വേരുകളും വെറും നിഴലുകൾ മാത്രമാണെന്ന് ഒടുവിൽ നാം തിരിച്ചറിയുന്നു. നാം അങ്ങേയറ്റം വിലമതിക്കുന്ന അല്ലെങ്കിൽ അമൂല്യമായി കണക്കാക്കുന്ന നമ്മുടെ സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും നിർണായക സംഭവങ്ങളിൽ വെറും നിഴലുകളാണെന്ന് ഒരു നടുക്കത്തോടെ നാം മനസ്സിലാക്കുന്നു. ശശിദേശ് പാണ്ഡെയുടെ റൂട്ട്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന നോവലിൻ്റെ സമ്മറി ആൻഡ് റിവ്യൂ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.